കാസർഗോഡ് ജില്ലയിലെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ വീടുകളിൽ നിരീക്ഷണത്തിലാക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തും. രോഗികളുടെ വിപുലമായ സമ്പർക്ക പട്ടികയും തയ്യാറാക്കും. ജില്ലാ ഭരണ സംവിധാനമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗതി രൺവീർചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും മെഡിക്കൽ ഓഫീസർമാരുടെയും ഓൺലൈൻ യോഗത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ എ വി രാമദാസാണ് കോവിഡ് പ്രതിരോധത്തിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത്. കോവിഡ് പോസിറ്റീവായി വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയാൻ താൽപ്പര്യപ്പെടുന്നവർ മതിയായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ വീട്ടിൽ നിരീക്ഷണത്തിലിരിക്കാവൂ. പ്രത്യേക ശുചിമുറി ഉൾപ്പെടെ സൗകര്യങ്ങളില്ലെങ്കിൽ നിർബന്ധമായും ഡൊമിസിലറി കെയർ സെൻ്ററുകളിലേക്ക് മാറാൻ തയ്യാറാകണം. നിലവിലെല്ലാ പഞ്ചായത്തുകളിലും ഡൊമിസിലറി കെയർ സെൻ്ററുകൾ സജ്ജമാണ്. വീടുകളിൽ നിന്ന് രോഗവ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. രോഗലക്ഷണങ്ങളില്ലാത്തവരെയും ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവരെയുമാണ് ഡൊമിസിലറി കെയർ സെൻ്ററുകളിലേക്ക് മാറ്റുക. സാരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കോവിഡ് ബാധിതരെ നിർബന്ധമായും CFLCCകളിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശിച്ചു. കോവിഡ് പോസിറ്റീവ് ആകുന്നതിന് രണ്ട് ദിവസം മുമ്പും തുടർന്നുള്ള മൂന്ന് ദിവസവും നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവരെ നിരീക്ഷണത്തിലാക്കും. ഇതിൻ്റെ വിവരശേഖരണത്തിനൊപ്പം കൃത്യമായ വാർഡ്തല ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണവും ഏർപ്പെടുത്തും. കണ്ടെയ്ൻമെൻറ് സോൺ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തമാക്കണം. പഞ്ചായത്തുകളിൽ കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് പൾസ് ഓക്സിമീറ്ററുകൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും RT-PCR പരിശോധന നടത്തിയാൽ ഫലം വരും വരെ സമ്പർക്കമില്ലാതെ നിരീക്ഷണത്തിൽ കഴിയണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. കർണാടകയിലേക്ക് പോകാൻ RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ ഫലം ലഭ്യമാകുന്നതിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കണമെന്ന് അതിർത്തി മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടു. ഇതിനുചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കേന്ദ്ര സർവകലാശാല ലാബും സ്പൈസ് ഹെൽത്തുമായി ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗവും ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.